ഉക്രൈനിലെ കിരച്ചു കയറാൻ തയ്യാറായ റഷ്യൻ സൈന്യം. ഉപഗ്രഹ ചിത്രങ്ങളിൽ തെളിയുന്നത് യുദ്ധത്തിന് സർവ്വസജ്ജരായി നിൽക്കുന്ന റഷ്യ. മേഖലയിൽ നിരവധി ടെന്റുകളും നൂറുകണക്കിന് സൈനിക വാഹനങ്ങളും വിന്യസിച്ചിരിക്കുന്നു. അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, കവചിത വാഹനങ്ങൾ തുടങ്ങിയവ മേഖലയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. എല്ലാം ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തം. ഇതോടെ അമേരിക്ക ഉറപ്പിച്ചു പറയുന്നു, ഏത് നിമിഷവും റഷ്യ ഉക്രൈനെ ആക്രമിക്കും. എന്നാൽ അപ്പോഴും വ്ളാഡിമിർ പുടിന്റെ മറുപടി, അമേരിക്ക വെറുതെ ഭീതി പരത്തുന്നുവെന്ന്. യു എസ് ബഹിരാകാശ സാങ്കേതിക വിദ്യാ കമ്പനിയായ മാക്സർ തിങ്കളാഴ്ച പുറത്തുവിട്ട പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ബെലാറൂസ്, ക്രൈമിയ, പടിഞ്ഞാറൻ റഷ്യ എന്നിവിടങ്ങളിൽ റഷ്യൻ സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നതായി സ്ഥിരീകരിക്കുന്നത്. മേഖലയിൽ നിരവധി ടെന്റുകളും നൂറുകണക്കിന് സൈനിക വാഹനങ്ങളും വിന്യസിച്ചിരിക്കുന്നതായും വ്യക്തമാണ്. അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, കവചിത വാഹനങ്ങൾ തുടങ്ങിയവ മേഖലയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ക്രൈമിയയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പകർത്തിയ ചിത്രത്തിൽ ഉപേക്ഷിക്കപ്പെട്ട എയർഫീൽഡിൽ 550-ലധികം സൈനിക കൂടാരങ്ങളും നൂറുകണക്കിന് കവചിത വാഹനങ്ങളും പുതിയതായി എത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു. ഏത് നിമിഷവും ഉക്രൈനിലെ കിരച്ചു കയറാൻ റഷ്യൻ സൈനികർ കാത്തിരിക്കുകയാണെന്നാണ് യു എസിന്റെ നിഗമനം. ക്രൈമിയൻ ഉപദ്വീപിന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്തും പുതിയ സൈനിക വിന്യാസം കണ്ടെത്തിയിരുന്നു. ഉക്രൈന്റെ അതിർത്തിയിൽ ആഴ്ചകളായി 100,000-ലേറെ റഷ്യൻ സൈനികരാണ് യുദ്ധസജ്ജരായി നിലയുറപ്പിച്ചിട്ടുള്ളത്. ഉക്രൈന് തെക്ക് ബെലാറൂസ് അതിർത്തിയിൽ കഴിഞ്ഞ 10 ദിവസമായി റഷ്യൻ പട്ടാളം സൈനിക അഭ്യാസം നടത്തിവരികയാണ്. ഉക്രൈനിൽ നിന്ന് റഷ്യ 8 വർഷം മുൻപ് പിടിച്ചെടുത്ത ക്രൈമിയ ഉപദ്വീപ് തീരത്ത് റഷ്യയുടെ 6 യുദ്ധക്കപ്പലുകളും ഒരു മുങ്ങിക്കപ്പലും അഭ്യാസം തുടങ്ങിയിരുന്നു. യുക്രൈൻ അതിർത്തിയിലെ റഷ്യൻ സേനാ സന്നാഹങ്ങൾ പിൻവലിക്കണമെന്നാണ് പാശ്ചാത്യ ശക്തികളുടെ ആവശ്യം. എന്നാൽ കിഴക്കൻ യൂറോപ്പിലെ നാറ്റോ യു എസ് സേനാ താവളങ്ങൾ ഒഴിവാക്കണമെന്നും യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കരുതെന്നുമാണ് റഷ്യയുടെ ആവശ്യം. റഷ്യയുടെ സഖ്യകക്ഷിയായ ചൈനയുടെ അതൃപ്തി ഒഴിവാക്കാൻ 20-ന് ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സ് തീരും വരെ പുടിൻ കാത്തിരിക്കുമെന്നാണ് യു എസ് ഇന്റലിജൻസ് കരുതിയിരുന്നതെന്നാണ് വിവരങ്ങൾ. എന്നാൽ യുക്രൈൻ അതിർത്തിയിലേക്ക് കഴിഞ്ഞ ദിവസം കൂടുതൽ റഷ്യൻ സേന നീങ്ങിയതോടെയാണ് ഒളിമ്പിക്സ് തീരും വരെ പുടിൻ കാത്തിരിക്കില്ലെന്നും ബുധനാഴ്ചയ്ക്കകം വ്യോമാക്രമണം ആരംഭിച്ചേക്കുമെന്നും യു എസ് ഏജൻസികൾ കണക്കുകൂട്ടുന്നത്. യുക്രൈൻ അതിർത്തിയിലെ പടയൊരുക്കത്തിനൊപ്പം നയതന്ത്ര തലത്തിലെ പ്രശ്നപരിഹാര നീക്കങ്ങളും ഊർജിതമായി തുടരുന്നതിനിടെയാണ് ഇന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് മോസ്കോ സന്ദർശിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പൊതുവെ മേഖലയിൽ സംഘർഷത്തിന് താൽപ്പര്യപ്പെടുന്നില്ല. എന്നാൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശ നീക്കം വകവെച്ചു കൊടുക്കാനുമാകില്ല. വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് പൊതുവികാരം. യുദ്ധമുണ്ടായാൽ അത് റഷ്യയുടെ മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെയും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ജർമ്മൻ ചാൻസലറുടെ കൂടിക്കാഴ്ച നിർണായകമാകുന്നത്. കൃത്യമായ പരിഹാരം ഇന്നുണ്ടാവുമെന്ന് ആരും വിശ്വസിക്കുന്നില്ലെങ്കിലും കൂടുതൽ ചർച്ചകളിലേക്ക് ഇരുപക്ഷവും നീങ്ങാൻ വഴി തെളിയുമെന്നാണ് പ്രതീക്ഷ. റഷ്യൻ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും പ്രധാന വിപണി യൂറോപ്പാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകത്തിൻ്റെ 1/3 റഷ്യയിൽ നിന്നാണ്. നിലവിൽ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ ആവശ്യത്തിന് ഇന്ധന വിതരണമില്ല. ഇതുമൂലം ഇന്ധന വിലക്കയറ്റം പ്രധാന പ്രശ്നമാണ്. റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി വർദ്ധിപ്പിക്കേണ്ടത് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കാൻ അനിവാര്യമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് യൂറോപ്യൻ നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.